ഈ തുളസിയൊക്കെ ഞാൻ അല്പം മണ്ടനുള്ളിൽ മണ്ണിൽ വെച്ച് കിളിപ്പിച്ചതാണ്. അങ്ങനെയും തുളസി കിളിപ്പിക്കാമെന്നുള്ളത് എനിക്ക് കുറച്ച് നാളുകൊണ്ടുള്ള അറിവാണ്. അങ്ങനെ ഞാൻ കിളിപ്പിച്ചെടുത്തതാണിത്. നമുക്ക് അത്യാവശ്യത്തിനുള്ള തുളസിയിലയൊക്കെ നമുക്കിതിനകത്തുനിന്ന് എടുക്കാം. മഴ കാരണം പതിവ് കാപ്പി മാറ്റി അല്പം തുളസിയില കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ച് കൃഷ്ണ തുളസിയിലയും രാമതുളസിയിലയും കുറച്ച് നുള്ളിയെടുത്തു. കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും അടർത്തിയെടുത്തു. ഇവിടെ പനിക്കൂർക്കയുടെ മലബാർ ലഹളയാണ്, ഒരുപാടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ പനിക്കൂർക്കയുടെ ഇലയും തുളസി ഇലയും ചവച്ചരച്ച് കഴിക്കാറുണ്ട്. അത്യാവശ്യ ഉപയോഗത്തിനായി ഇഞ്ചപ്പുല്ലും നട്ടിട്ടുണ്ട് ഞാൻ. അതിൽ നിന്നൊരു തണ്ടും കൂടെ മുറിച്ചെടുത്തു. ഇതിലേക്ക് ഇഞ്ചി, കുരുമുളക്, അല്പം ശർക്കര എല്ലാം കൂടി വെള്ളത്തിലേക്കിട്ട് തിളപ്പിച്ചെടുത്തു. ചൂട് കാപ്പി റെഡി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.